പക്കാവട ഉണ്ടാക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഇതൊക്കെ എടുത്തു. ഓരോ സ്പൂൺ, ഇത് ഒരു സ്പൂൺ മഞ്ഞൾ, കാൽ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്, കായം അര സ്പൂൺ ഒക്കെ എടുത്തു. കടല മാവ്, കടല ഞാൻ പൊടിച്ച് വെച്ചതാണ്. കടല മാവ് ഒരു കപ്പ്, അത്രയും തന്നെ അരിപ്പൊടി, അരിപ്പൊടി എടുത്തു. അപ്പം മാവും മുളക് പൊടി പൊടി ഇതൊക്കെ ഇട്ട് യോജിപ്പിച്ചു. ഈ വെള്ളം ഒഴിച്ച് ഇളക്കണം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇത് ഇളക്കി യോജിപ്പിക്കുന്നു. വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുന്നു. വെള്ളം ഒഴിച്ച് ഇളക്കി മാവ് കുഴയ്ക്കുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുഴച്ച് ചെയ്യണം. പക്കാവടിക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കി. ഇനി സേവനാരി കൂടെ പക്കാവടിയുടെ ചില്ലിൽ ഇട്ട് എണ്ണയിൽ വറുത്തെടുക്കുക. പക്കാവടിയുടെ ചില്ല് അതിൽ കുറച്ച് എണ്ണ വരട്ടി ഉണക്കാനുള്ള എണ്ണ, മാവ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് എണ്ണ ചൂടാകുമ്പോൾ മാവ് പൊടിയിടുക. ഉണക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ്. മാവ്, സേവനാഴിയിൽ പക്കാവടിയുടെ ചില്ല് ഇട്ട് കോരിയിട്ടു എണ്ണ ചൂടാകുമ്പോൾ ഇനി ഉണക്കാം. അങ്ങനെ എൻ്റെ ചെറുപ്പുർ പക്കോസ പക്കോട റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഗിവ് എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.